വിദ്യാർത്ഥിനിക്ക് നേർക്ക് ലൈംഗിക അതിക്രമം നടത്തിയതിന് കഴിഞ്ഞ ദിവസം ഇടുക്കി കഞ്ഞിക്കുഴിയിൽ അറസ്റ്റിലായ അധ്യാപകൻ, സജീവ RSS പ്രവർത്തകൻ, സജീവ സംഘപരിവാർ അനുകൂലി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പത്തനംതിട്ട സ്വദേശിയായ ഹരി എസ് വിശ്വനാഥൻ എന്ന് പറയുന്ന അധ്യാപകനെയാണ് കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തത്. പോക്സോ കേസ് പ്രകാരമാണ് ഇയാൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കഞ്ഞിക്കുഴി സ്കൂളിൽ നടന്ന NSS പരിപാടിക്കിടെ വിദ്യാർത്ഥിനികൾക്ക് നേർക്ക് ഇദ്ദേഹം ലൈംഗിക അതിക്രമണം നടത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിനെക്കുറിച്ച് പെൺകുട്ടി പരാതി നൽകുകയും അധ്യാപകനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഈ അധ്യാപകൻ താൻ അറസ്റ്റിലാകും എന്ന ഘട്ടം വന്നപ്പോൾ വിദ്യാർത്ഥികളെ വിളിച്ച്, ആ പെൺകുട്ടിയുമായി ബന്ധം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളായ വിദ്യാർത്ഥികളെ വിളിച്ച് ഈ കേസിൽ നിന്നും തന്നെ ഊരി തരണമെന്ന് അഭ്യർത്ഥിക്കുന്ന, കാലുപിടിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നിരിക്കുകയാണ്. ഒരു അധ്യാപകന്റെയൊക്കെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇത്രത്തോളം തരം താഴുവാൻ ഒരു അധ്യാപകൻ എങ്ങനെ കഴിയുന്നു? സ്വന്തം കുട്ടികൾക്ക് നേർക്ക് ലൈംഗിക അതിക്രമണം നടത്തുക, അതിനുശേഷം അത് കേസാകുമെന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം കുട്ടികളെ വിളിച്ച് ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു. മാത്രമല്ല ആ കുട്ടികൾ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇത് എത്രാമത്തെ സംഭവമാണ്. അതിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്, ഇദ്ദേഹം പലപ്പോഴും ഇത്തരത്തിൽ ലൈംഗിക അതിക്രമണം നടത്തിയിട്ടുണ്ട്. ഇയാളുടെ ഇരയാക്കപ്പെട്ട നിരവധി കുട്ടികളുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ അന്വേഷണം ഈ സജീവ സംഘപരിവാർ പ്രവർത്തകന്റെ നേർക്ക്, ഈ സജീവ സംഘപരിവാർ അധ്യാപക സംഘടനയുടെ സജീവ പ്രവർത്തകനായ ഈ അധ്യാപകന്റെ നേർക്ക് നടത്തണം. പാലത്തായി പപ്പൻ മോഡൽ കേസ് തന്നെയാണ് ഇടുക്കിയിലും നടന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ അധ്യാപകന്റെ കെണിയിൽ എത്ര ആളുകൾ പെട്ടിട്ടുണ്ട് എന്നത് വിശദമായ അന്വേഷണത്തിൽ കൂടി മാത്രമേ പുറത്തു വരികയുള്ളൂ. ഈ അധ്യാപകന്റെ ഫോൺ സംഭാഷണം, പുറത്തായ ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം. സാറേ, സാറപ്പൊ കാണിക്കുമ്പോ ഓർക്കണ്ട ഈ പരിപാടിയൊക്കെ? കഴിഞ്ഞ വർഷം സാർ ഇത് തന്നെയല്ലേ? എടാ മോനെ, നീ അങ്ങനെ പറയല്ല കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ അങ്ങനൊന്നും കണ്ടില്ലടാ. അത് അവിടെ വേറെ ഓഡിയോയും സാറ് പറയുന്നതും നീ അഥവാ എനിക്ക് തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ നീ അത് എന്നോട് സാറിന് എന്നാലും അത് അംഗീകരിക്കാൻ പറ്റില്ലല്ലേ. എടാ നീ നിന്നോട് ഞാൻ എന്ത് വേണേ പറയാം, നീ അതൊന്ന് പറഞ്ഞു ശരിയാക്കലാണ്. സാറ് എന്ത് വേണേ പറയാ, സാർ എന്നാ പറയാ സാറേ? സാറ് കാണിക്കുന്ന ഒരു മര്യാദയാണോ സാർ ഇത്? ഇന്ന് തന്നെ തുടങ്ങിയ പരിപാടിയാണോ? ഞാൻ ഉറപ്പ്, ഞാൻ ഇനി ഒരു ആളോട് മിണ്ടത്തും ഇടപെടുത്തും ഒന്നുമില്ല. ഞാൻ ആരോട് സംസാരിക്കാൻ പോലും പോകുന്നില്ല. ഞാൻ ഉറപ്പ് വരാം. സാറിനോട് പറയാലോ, സാറ് കുറെ വർഷങ്ങളായിട്ട് ഈ ഉറപ്പല്ലേ വന്നോണ്ടിരിക്കുന്നത്. സാറെ ഇതെല്ലാം ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ചിരിച്ചോണ്ട് പറയാം, അമൃതിനോടൊക്കെ പറയാം. ഒരു തവണ ചെയ്യുന്നവർക്കല്ലേ കൗതുകമുള്ളൂ, രണ്ടും കുറെ തവണയായി കഴിഞ്ഞാൽ ഇല്ലല്ലോ എന്ന് സാറത് പറഞ്ഞാണോ? സാർ എന്നാ പറഞ്ഞ, എനിക്ക് പിള്ളേരെ ഒന്നും കാണണോന്നില്ലാന്ന് സാർ ആ ഹാളി വെച്ച് പറഞ്ഞാണോ? അങ്ങനെ പറഞ്ഞല്ലേ സാറിന് എന്ത് ന്യായമുള്ളത് സാറേ? ഒന്ന് പറഞ്ഞേ സാറിന്റെ മാത്രമുള്ള ന്യായം ഒന്ന് പറഞ്ഞേ, ഞാൻ ഒന്ന് കേക്കട്ടെ. സാധാരണ നടപടിയല്ല, നേരിട്ട് പോക്സോ കേസാ. അകത്തു പോവാ ജീവിതം പോവാ. സാറേ ഇത് സാറ് കാണിച്ചു തന്നെയല്ലേ? ഞാനല്ലോ സാറ് പൊമ്പിള്ളേര് വിളിച്ചു പറഞ്ഞാ പറഞ്ഞത് ഞാനല്ലോ. അതല്ല, നീ വിളിച്ചാണോ പറ? എടാ നീ അവരെ, എനിക്ക് അവരെ വിളിക്കാൻ പറ്റുമോ? ആ അത് പറ്റില്ല. അപ്പൊ സാറ് കാണിച്ച പരിപാടി സാറിനറിയാം. ഞാൻ നീ പറയുന്ന എന്ത് വേണം, ഞാൻ അവരുടെയൊക്കെ വീട്ടിൽ ചെന്ന് ക്ഷമ പറയണേ പറയാം. അങ്ങനെ വേണം ചെയ്യാം.